വേനലിന്റെ ആരംഭത്തിന് നിറപുഷ്പങ്ങളുടെയും കുഞ്ഞുകുറുകുന്ന കിളിക്കൂടുകളുടെയും ഛായയാണ്. വേനലിൽ പെയ്യുന്ന മഴകൾക്ക് മിന്നലിന്റെയും മേഘമുഴക്കങ്ങളുടെയും അകമ്പടിയും. എത്ര കാഠിന്യങ്ങളിലും ഭീകരാന്തരീക്ഷത്തിലും ജീവൻ പുതുവഴി തേടും എന്ന ക്രിസ്തീയ പ്രത്യാശ ഉണർത്തുന്ന ഉയർപ്പ് നാളുകളിൽ ഇത് നമുക്ക് ധ്യാനിക്കാവുന്ന രൂപകങ്ങളാണ്. പെട്ടെന്ന് പെയ്യുന്ന രാത്രി മഴകളിൽ പരന്ന് ചിതറി വീഴുന്ന പൂക്കളും തകർന്ന കിളിക്കൂടുകളുമുണ്ട് മരച്ചോട്ടിൽ. ഉറുമ്പു തിന്നുന്ന കുഞ്ഞു പക്ഷിയുടെ ഉടലും. സുരക്ഷിതത്വത്തിന്റെ മരപ്പൊക്കങ്ങളിൽ നിന്ന് വീണാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല, പിന്നെ മണ്ണടിയുകയെ നിവർത്തിയുള്ളൂ എന്ന അനുഭവത്തെ ധ്യാനിച്ച് കുമാരനാശൻ എഴുതിയ വീണപൂവിൽ പറയുന്നു, കണ്ണേ മടങ്ങുക. അനിവാര്യമായ തകർച്ചകളിൽ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. ഏതൊക്കെ കണ്ണുകൾ നോട്ടം പിൻവലിച്ച് മടങ്ങിയാലും കണ്ണിമ ചിമ്മാതെ കാക്കുന്ന ഒരുവനുണ്ട്. വെറും കണ്ണുകളല്ല, വഴിക്കണ്ണുകളുള്ളവൻ. തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ പേടിച്ച് വഴിപിരിഞ്ഞ് ഓടിയപ്പോഴും അവൻ അവരുടെ വഴികളിൽ യാത്രയ്ക്ക് കൂടെ ചേരുന്നത് അതുകൊണ്ടാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ പിശുക്കി പിശുക്കി മാത്രം ഉദ്ധാന വിവരണങ്ങൾ നടത്തുന്ന സുവിശേഷങ്ങളിൽ ഈ സംഭവം ലൂക്ക വിവരിക്കുന്നത് വിശദമായാണ്. വചനം കേട്ട് അവരുടെ ഹൃദയം തുടിച്ചു, അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറന്നു. അത്ര ആഴമുള്ള ഓർമ്മയാണ് അപ്പം മുറിക്കൽ എന്ന കുർബാന അനുഭവം. അത് ദൈവത്തിന്റെ ഒരു തനത് മുദ്രയാണ്. അവിടെ നമ്മൾ നാഥനെ സുനിശ്ചിതമായി കണ്ടെത്തും. ഇത് 105 സങ്കീർത്തനം വിവരിക്കുന്നത് ഇസ്രായേലിന്റെ രക്ഷാകരമായ ഓർമ്മകളിൽ ആഴ്ന്നിരിക്കുന്ന നിത്യവിസ്മയങ്ങളെയാണ്. എങ്കിലും അവയൊക്കെ പരിശുദ്ധ കുർബാനയുടെ നിഴലുകൾ മാത്രമായിരുന്നു. പൂർണ്ണത ഇപ്പോഴാണ്. നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും മാനേ നൊബീസ്കും ദൊമീനെ, അങ്ങനെയാണ് ആ ശിഷ്യർ പ്രാർത്ഥിച്ചത്. 2004 ദിവ്യകാരുണ്യ വർഷം ആചരിച്ചപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇതേ പേരിൽ ഒരു പ്രബോധനം നൽകി. അതിന്റെ ആദ്യ വരികളിൽ തന്നെ നാഥനെ വിശേഷിപ്പിക്കുന്നത് വേഫെയറർ എന്നാണ്, നമ്മുടെ വഴിയിലെ സഹയാത്രികൻ. വചനവും അപ്പവുമായി നമ്മെ അനുയാത്ര ചെയ്യുന്നവൻ. പ്രത്യാശ ഒരു വഴിയാത്രയാണ് എന്ന് സഭ പഠിപ്പിക്കാറുണ്ട്. ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ നമ്മൾ എല്ലാം നേരിട്ട് കാണും. അതുവരെ ഈ വഴിയിലെ ഊർജമാണ് നമ്മെ തളരാതെ കാക്കുന്നത്. ക്രിസ്തീയതയെ തിരുവചനം വിളിച്ചിരുന്നത് മാർഗമെന്നാണ്, ഏറെ പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലും അദ്ദേഹം തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ വയലും വീടുമായി നമ്മൾ പരസ്പരം പാലിക്കണം ദൈവത്തിന്റെ സഹകാരികളായിട്ട്. സഹകാരികൾക്ക് തിരുവചനം ഉപയോഗിക്കുന്ന ഒരു വാക്ക് സുനെക് ഡെമോസ് എന്നാണ്. എന്റെ സഹകാരി എന്നാൽ എന്നോടൊപ്പം ചേരാൻ വീടിന്റെയും നാടിന്റെയും സുരക്ഷിതത്വം വിട്ടു പോകുന്നവൻ എന്നർത്ഥം. കൂടെ ഓടിയെത്താനാവാത്ത ഒരു മുടന്തനെ നോക്കി ഇന്ന് സുന്ദര കവാടത്തിൽ ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും സഹകാരിയായ പത്രോസ് പറയും, സ്വർണവും വെള്ളിയുമില്ല, ഉള്ളത് ആകെ ക്രിസ്തു മാത്രം, അവന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ് ഒരിക്കൽ മാർപ്പാപ്പയെ സന്ദർശിക്കാനായി അരമനയിൽ ചെന്നപ്പോൾ മാർപ്പാപ്പ സ്വർണ നാണയങ്ങൾ എണ്ണിക്കൂട്ടിയതിൽ കൈയോടിച്ചിട്ട് പറഞ്ഞു, ഇനി പത്രോസിന് സ്വർണവും വെള്ളിയും ഇല്ല എന്നാരും പറയില്ലല്ലോ. അപ്പോൾ വിശുദ്ധ അക്വിനാസ് പറഞ്ഞു, ക്രിസ്തുനാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് ഇനി പത്രോസിനും പറയാനാകില്ല. അതങ്ങനെയാണ്, ആരും മണ്ണടിയാതിരിക്കാൻ മണ്ണിൽ മെനയപ്പെട്ടവനായി മണ്ണിലേക്കിറങ്ങി നാഥൻ. മേലിൽ മുടന്തർ കലമാനെ പോലെ കുതിച്ചു ചാടും.